അല്ല പടം വരയ്ക്കാൻ നോക്കട്ടെ. അല്ല നമ്മളെ ഇത് പ്രേം നസീറിന്റെ ചിത്രം പോലുണ്ട. പറഞ്ഞപ്പോ മനസ്സിലായി. അതെ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടന്ന പ്രേം നസീർ. അത് മൊത്തത്തില് എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടനായിരുന്നു. ഇപ്പോഴും ആളുകളുണ്ട്. ഭയങ്കര സുന്ദരനായിട്ടുള്ള നടൻ. അതെ ഇത്ര സുന്ദരനായിട്ടുള്ള നടൻ മലയാളത്തിൽ ഇല്ലാന്നൊക്കെയല്ല, വല്ല ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയില് അത്രയും ഭംഗിയുള്ള നടൻ വേറെ. ആദ്യകാലത്ത് അത്ര സുന്ദരനായിട്ട് നടന്നു. സുന്ദരനേക്കാളും നല്ലൊരു മനസ്സിനുടമയാണ്. നല്ല നല്ല മനുഷ്യനായിരുന്നു. അത് പിന്നീടാണ് അതൊക്കെ വിലയിരുത്തപ്പെടുന്നത്. ആളുടെ പേരിൽ തന്നെ ഒരു പ്രേമം കിടക്കുന്നു. പ്രേം നസീർ. പ്രേം നസീർ അതെ. നസീർ എന്നുള്ള പേരാണ് ആദ്യം കുറിച്ചിട്ട് കൊടുത്തത്. അതിന് ശേഷമാണ് ഈ പ്രേം ചേർത്തിട്ട് പ്രേം നസീർ ആയിട്ട് മാറുന്നത്. ഒരു ബോളിവുഡ് ചായ. ആള് പക്ക നാട്ടുപുറത്തുകാരന. അത് ആളെ ചില സിനിമകളൊക്കെ ഉണ്ട്, അതില് പാട്ടിന്റെ സമയത്ത് ആളുടെ ചുണ്ടനൊക്കെ യേശുദാസ് അല്ല പാടുന്നത്, അങ്ങനെ തോന്നിക്കും. അത് ഒരു അപാര കഴിവ് തന്നെയാണ്. മലയാളത്തിൽ ആ ഒരു കഴിവ് ആൾക്കാണ് ഏറ്റവും അധികം കിട്ടിയിട്ടുള്ളത്. ഭയങ്കര രസമായിരിക്കും. ഡയലോഗ് പ്രസന്റേഷനും പിന്നെ പുരാണ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴാ വടക്കൻ മറ്റേ തച്ചോളി അമ്പു, പാലാട്ട് കുഞ്ഞിരണ്ടൻ, അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. ഓതയനന്റെ മകൻ. അത് ആ വേഷം കെട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു സൗന്ദര്യം സൗന്ദര്യം അത് അത് പ്രേം നസീറിനോളം സുന്ദരനായിട്ടുള്ള വേറൊരു നടൻ ഇല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പൊ 30 കൊല്ലമാണ്, 30 കൊല്ലം മുപ്പതിലേറെ വർഷം നായകനായിട്ട്. അത് വേറൊരാള് മുട്ടണ്ട മാതിരി വില്ലനൊക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ട് ആളുടെ മനസ്സും ആളുടെ ശരീരവും ഒക്കെ. മുഖം മുഖത്തെ വില്ലത്തലൊന്നും വരുന്നില്ല. അതൊക്കെ ആള് ഒരു നന്മയുള്ള ഒരു രൂപമാണ്, ഭാവമാണ്, സ്ലാങ് ആണ്. മൊത്തത്തിലൊരു നന്മയുടെ നന്മയുടെ മനുഷ്യനാണ്, കേന്ദ്രം തന്നെയാണ്. ഒറ്റ നായിക, ഒറ്റ നായികയായിട്ട് ഷീല എന്നുള്ള നായികയായിട്ട് 107 ചിത്രങ്ങളിൽ ഒറ്റ നായികയായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഷീല തന്നെയാണ് ഈ 107 ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ നായിക. ഒരു ഗിന്നസ് റെക്കോർഡ്. ഗിന്നസ് റെക്കോർഡ് വരും. 650 സിനിമ. 600 ആണ് സിനിമ. തമിഴ് സിനിമകള്, പിന്നെ തെലുങ്ക്, കന്നഡ, ഒരു പാനിന്ത്യൻ. അന്നത്തെ പാനിന്ത്യൻ വന്നു. ഇന്നിപ്പോ നമ്മൾ പറഞ്ഞ പോലെ പാനിന്ത്യൻ അന്ന് പറഞ്ഞിരുന്നില്ല. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ പുതിയ വാക്കുകള് അത്രേ ഉള്ളു. ഇതൊക്കെ അന്നുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഈ പാനിന്ത്യൻ എന്നൊക്കെ പറഞ്ഞു. പ്രേം നസീർ ചെയ്തിട്ടുള്ളതൊക്കെ വിവിധ ഭാഷകളിലെ വിവിധ ഭാഷകളിൽ അതും നായകനായിട്ട് തന്നെ. അതാ നായകനായിട്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നിരുന്നുട്ടോ. ശിവാജി എം എൻ നമ്പ്യാരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കളിച്ചിട്ട് പോയിട്ടുള്ള. അത് അതായത് 500 സിനിമ കലക്കി. പിന്നെ അത് അതിർപരമ്പുകളില്ലല്ലോ, അതങ്ങനെ വിശാലമായിട്ട് പരന്നു കിടക്കല്ലേ. അദ്ദേഹത്തിന് അത്ഭുതപ്പെട്ട ചില സിനിമകളുണ്ട്. ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറഞ്ഞൊരു സിനിമ എം ടിയുടെ, അത് അപാരന്ന് പറഞ്ഞു കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുട്ടിന്റെ ആത്മാവിലെ വേലാദ്യം കൂട്ടി സിനിമയാണ്. അതില് കാമുകീനെ കല്യാണം വേറൊരാൾ കഴിക്കാൻ വരുമ്പോ ആ പോയിട്ട് എന്നാ എനിക്ക് ഭ്രാന്താണ് തങ്ങളിക്കണമെന്ന് പറഞ്ഞതാണ്. അതുപോലെ എം ടിയിലെ കുറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കും. പോലെ സിനിമകളില് ചാരം എന്നൊരു സിനിമ ഉണ്ട്. പി എ ബക്കറിന്റെ മൂവിയാണ്. ആ ഞാൻ കേട്ടിട്ടുണ്ട്. പടയോട്ടം. പടയോട്ടം പടയോട്ടം ഇന്ത്യയിലെ ആദ്യത്തെ 70mm സിനിമ. അതുപോലെ തച്ചുളിയം. തച്ചുളിയം ആദ്യത്തെ സിനിമ സ്കോപ്പ്. ആ സിനിമകളിലൊക്കെ അദ്ദേഹം ഉണ്ട്. മലയാള സിനിമ ചരിത്രം എഴുതുമ്പോ നസീറിലെ അത് ഒന്നാമത്തെ പേര് അദ്ദേഹത്തിന്റെയാണ്. ഒന്നാമത്തെ പേര് പ്രേം നസീർ എന്നുള്ള പേര് എഴുതിയിട്ട് ബാക്കിയുള്ളവരുടെ പേരെ താഴെ വരുള്ളൂ. അതല്ലാതെ വേറൊരാളുടെ പേര് ഉണ്ടാക്കി വെച്ചിട്ടാണ്.
വേറൊരു ആൾക്കാർ അദ്ദേഹം വെച്ചിട്ടുള്ള ഒരു 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 റെക്കോർഡും തകർക്കാൻ കഴിയില്ല. അദ്ദേഹം ആൾക്കാർ അത്രമാത്രം രസിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പേരിലാണ് ആദ്യം സിനിമകൾ കോമഡി ഒക്കെ നല്ല രസത്തിൽ ചെയ്യാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അയൽവാസി ഒരു ദരിദ്രവാസി അങ്ങനെ എന്തൊരു കുറെ സിനിമകളെ പൊതുവെ അദ്ദേഹത്തെ സിനിമകൾ ഒരിക്കലും നമുക്ക് വല്ലാത്തൊരു ഭാരം ഉണ്ടാക്കുന്ന സിനിമകളല്ല. കണ്ട് രസമായിട്ടിരിക്കാവുന്ന സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഒരാളെ പോലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യില്ല. പിന്നെ അത് പറഞ്ഞ പോലെ ഇപ്പൊ സി ഐ ഡി നസീർ, മറവിൽ തിരിവ് സൂക്ഷിക്കുക, പോസ്റ്റ്മാനെ കാണാനില്ല, അങ്ങനെ കുറെ സിനിമകൾ, തിരിച്ചടി, അഴകുള്ള സെലീന, ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. നദി ഞാൻ കണ്ടിട്ടുണ്ട്. കൊടുങ്കാറ്റ്, നദി നല്ല രസമാണ്. തീക്കടൽ, അദ്ദേഹത്തിൻ്റെ അംഗം, അങ്ങനെ കുറേ ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പറയാൻ തുടങ്ങി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കും. അത്രമാത്രം സിനിമകൾ, അത്രമാത്രം നല്ല ഏറ്റവും അതിമനോഹരമായ ഗാനരംഗങ്ങളിൽ ഒക്കെ നല്ല രസമായിട്ട് ചെയ്ത് പോയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഓർക്കാണ്ടിരിക്കാൻ പറ്റില്ല, അദ്ദേഹം ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല എന്നാണ്. ആദ്യകാല നിത്യഹരിത നായകൻ, അതെ നിത്യഹരിത നായകൻ. ഇപ്പോഴും മനസ്സിൽ നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ഇപ്പോഴും നിത്യഹരിത നായകൻ തന്നെയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ആ എവർഗ്രീൻ ഹീറോ എന്നുള്ള ആ ടൈറ്റിലിന് ഒരിക്കലും മാറ്റില്ല. വേറൊരാൾക്കാ ടൈറ്റിൽ ചേരില്ല എന്നുള്ളതാണ്. അതല്ലാണ്ട് വേറെ എന്ത് പദം ഉപയോഗിക്കുക? അതായത് സംഭവിച്ചാല് ഇപ്പൊ ഈ നിത്യഹരിത നായകൻ എന്നൊരു ടൈറ്റില് അത് വേറൊരാൾ, അതൊരു വിശേഷണം. നിത്യഹരിത നായകൻ എന്നൊരു വിശേഷണം മറ്റൊരു നായകനും മറ്റൊരു നടനും ചേരില്ല എന്നുള്ളതാണ്. അത് പ്രേം നസീറിന് മാത്രമേ ചേരും. മറ്റൊരാൾക്ക് അത് ആ ടൈറ്റ് വെച്ച് പറഞ്ഞാൽ ഭയങ്കര അഗ്ലിയായിരിക്കും. അതെ, അതെന്ന് ഈ പ്രേം നസീർ പുരസ്കാരമൊക്കെ ഉണ്ട്. 1992 പ്രേം നസീറിൻ്റെ പേരിൽ പുരസ്കാരമൊക്കെ. അദ്ദേഹത്തിന് ഈ മലയാള സിനിമയ്ക്ക്, അതെ സിനിമയ്ക്ക് ചെയ്തിട്ടുള്ള സംഭാവനകൾക്ക്, സമഗ്ര സംഭാവനയ്ക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആൾ ഭയങ്കര സംഭവം എനിക്ക് പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്തിപ്പോ ആരെന്ത് പ്രശ്നം എന്ന് പറഞ്ഞാലും ആൾക്ക് പരിഹരിക്കാൻ പറ്റിയതാണെങ്കിൽ അതിന് ഉടനെ പരിഹാരം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ അനിയൻ, അതൊക്കെ അവരൊക്കെ അഭിനേതാക്കളെ മകൻ അങ്ങനെ അങ്ങോട്ട് ക്ലച്ചായില്ലേ? ഇപ്പൊ ഹിമം പോലുള്ള കുറെ സിനിമകളുണ്ട്. ഇവര് രണ്ടാളും ഒരുമിച്ച് അഭിനയിച്ച കുറെ സിനിമകളുണ്ട്. മഴനിലാവ്, ഹിമം, അങ്ങനെ സിനിമകളിലൊക്കെ ഇവര് ഇദ്ദേഹത്തിന്റെ ഫൈറ്റ്, ഈ ഷാനവാസിന്റെ ഫൈറ്റ് ഭയങ്കര രസമായിരുന്നു. കരാട്ടൊക്കെ പഠിച്ചിട്ടുള്ള വിഷയമുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ഫൈറ്റൊക്കെ. അദ്ദേഹം നല്ല നടന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രേം നസീർ എന്ന നടന്ന ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുള്ളോ അല്ലെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം നല്ല നടനായിരുന്നു. പക്ഷേ കൊമേഴ്ഷ്യൽ സിനിമാക്കാരൻ അദ്ദേഹത്തെ ട്രാക്ക് മാറ്റി വിടുകയും ഒരു നിത്യഹരിത നായകനും അദ്ദേഹം അന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞു തരുന്നത് മരം ചുറ്റി പ്രേമത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചു. അങ്ങനെ പ്രതിഭ മാറി മറിഞ്ഞു പോയൊരു ആളാണ് ശരിക്കും അദ്ദേഹം. അദ്ദേഹത്തെ നല്ല ആ ഒരു നടനെ വേണ്ട രീതിയിൽ മലയാള സിനിമ ഉപയോഗിച്ചില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഭവിക്കാം, കാരണം അവരുദ്ദേശിക്കുന്നത് കച്ചവടമാണല്ലോ. മറ്റേനെ നിന്ന് നേരങ്ങളെ അതുകൊണ്ടാണ് ഈ സി ഐ ഡി നസീർ പോലുള്ള സീരീസ് ഒക്കെ വരുന്നത്. ആൾക്കാർ ഇടിക്കുന്നു, അങ്ങനെ പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഭയങ്കര രസായിരുന്നു കണ്ടിരിക്കാൻ. സുഖമുള്ള കാര്യം
വെള്ളായണി പരമ്പും ഇത്തിക്കരപ്പക്കി ജമ്പുലിംഗം അങ്ങനെ കുറേ സിനിമകൾ വേറെ എല്ലാ തരത്തിലുള്ള സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നതാണ്. ഫാമിലി ഡ്രാമകൾ, ഇങ്ങനത്തെ റിലീസ് സിനിമകൾ, സ്ഫോടനം പോലുള്ള, സ്ഫോടനം അല്ല സംഘർഷം, കൊടുങ്കാറ്റ്, അങ്ങനെയുള്ള വേറൊരു സിനിമകൾ, എല്ലാത്തരം സിനിമകളും അദ്ദേഹത്തിന് ചേരുമായിരുന്നു. ചില നടന്മാർക്ക് ചില റോളുകൾ ചേരില്ല എന്നുള്ളത്. പക്ഷേ ഇത്രയും 1700 സിനിമകളെ വെച്ച് അദ്ദേഹം എല്ലാത്തരം കഥാപാത്രങ്ങളെയും കടന്നു പോയിട്ടുണ്ട്, അവതരിപ്പിച്ചു നിന്നു. എല്ലാത്തരം കഥാപാത്രങ്ങളെയും പിന്നെ ഗാനരംഗത്ത് തിളങ്ങുന്ന പരിപാടി ഓർക്കുന്നത് ഒരു ബ്യൂട്ടി എൻ്റെ അമ്മ അസാധ്യം. എന്താ അദ്ദേഹത്തെ നമ്മൾ നന്നായിട്ട് ഇപ്പോഴും സ്നേഹം, ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അദ്ദേഹത്തെ ഇപ്പോഴും ഒരു പുതിയ അന്നത്തെ ഇപ്പോഴും ഒരു പഴയ സിനിമ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു ഒരു 1-2 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് വ്യൂസ് പോകുന്നതാണ്. അത് ഭയങ്കര രസമാണ് കണ്ടു. നമ്മൾ നോക്കാറുണ്ടല്ലോ, ഞാൻ പലപ്പോഴും പ്രേം നസീറിൻ്റെ സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേം നസീറിൻ്റെ സിനിമകൾ മാത്രമല്ല പഴയ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്താ അദ്ദേഹത്തെ നമുക്ക് എന്താ ഈ സമയത്ത് നമുക്ക് അദ്ദേഹത്തെ ഓർത്തുകുറിച്ച് രണ്ടു വാക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞാലൊക്കെ വല്ലാത്തൊരു സന്തോഷം സന്തോഷമുണ്ട്.